നമസ്കാരം ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ വളരെയേറെ പടർന്നു പിടിച്ച ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു പിക്ചർ ഉണ്ടായിരുന്നു അതായത് ഗുജറാത്തിലെ ഒരു മാക്ഡൊണാൾഡ്സ് ഔട്ട്ലെറ്റ് മാക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഔട്ട്ലെറ്റിൽ അവർ ചീസ് എന്നും പറഞ്ഞ് ബർഗറിൻ്റെ ഇടയിൽ വെച്ചത് യഥാർത്ഥത്തിൽ ചീസ് ആയിരുന്നില്ല അതൊരു കോൺട്രവേഴ്സി ആയി എന്നിട്ട് ഓഫ് കോഴ്സ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ എപ്പോ ന്യൂസ് ന്യൂസിൽ വൈറലായി എന്ന് ചോദിച്ചാൽ മതിയല്ലോ വൈറലായി കാരണം മറ്റൊന്നുമല്ല മാക്ഡോണാൾഡ്സ് എന്ന് പറയുമ്പോൾ ലോക പ്രശസ്തമായ ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിൻ ആണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അവരുടെ ബേഗേഴ്സ് ഒക്കെ കോടിക്കണക്കിനാണ് ഓരോ വർഷവും വിറ്റു പോകുന്നത് അപ്പം അവർ ബർഗേഴ്സിൽ ചീസ് എന്നും പറഞ്ഞ വെച്ച വസ്തു യഥാർത്ഥത്തിൽ ചീസ് ആയിരുന്നില്ല എന്ന് ചിലരെങ്കിലും ആരോപണം ഉന്നയിക്കുന്ന ഉന്നയിച്ച ഫലമായിട്ടാണ് ഇതിനത്രയും വാർത്താ പ്രാധാന്യം കിട്ടിയത് അപ്പോഴാണ് മാക്ഡൊണാൾഡ്സ് ഇതിനെക്കുറിച്ച് ഒരു എന്താ അവരുടെ വശം അവരെ ഒരു വിശദീകരണമായിട്ട് വന്നതും എന്നാൽ അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചതെന്നറിയാവോ ഈ ഒരു മേഖലയിലേക്ക് വെളിച്ചം വീശാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഏത് മേഖലയിലേക്ക് നമ്മളകത്തേക്ക് ഇടുന്ന നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഇടുന്ന ഭക്ഷണം എന്ന് പറയുന്ന വളരെ അടിസ്ഥാനപരമായ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഒരു ജീവിതം നിലനിർത്തുന്നതായ ഈ വസ്തുക്കളെ കുറിച്ച് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് തള്ളി വിടുന്നത് എന്നുള്ള നമ്മുടെ വിശകലനങ്ങളെയും നമ്മുടെ വിവരണങ്ങളെയും നമ്മുടെ വിവരത്തെയും കൂടി ചോദ്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളിലേക്കാണ് ഇവിടെ വെളിച്ചം വീശിയത് അപ്പൊ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ആ ഒരു സംഭവമാണ് ഇവിടെ ഞാൻ വിവരിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല അനലോഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇത് പലരും കേട്ട് കാണാൻ പോലും വഴിയില്ല ഫുഡ് അനലോഗ്സ് ആണ് ജനറലി ഇവിടെ പറയുന്നുണ്ടെങ്കിലും ഈ അടുത്ത സംഭവം അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ച ഈ മാക്ഡൊണാൾഡ്സ് വിവാദത്തിൽ ചീസ് അനലോഗ്സ് എന്ന് പറയുന്ന ഒരു വിശേഷണമാണ് ഈ വിഭാഗം ആഹാരങ്ങളെ കുറിച്ച് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആൾക്കാരും കേട്ട് കാണാൻ പോലും വഴിയില്ല ഞാൻ കേട്ടിരുന്നില്ല അനലോഗ്സ് എന്ന് പറയുന്ന ഇൻസുലിൻസിന്റെ ഒരു വിഭാഗമുണ്ട് ഇൻസുലിൻ അനലോഗ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് വെച്ചാൽ എന്താണ് ഈ അനലോഗ് അനലോഗ് എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല തുല്യ രൂപമുള്ള വസ്തു കൃത്യമായ നിഘണ്ടുവില് പറഞ്ഞിരിക്കുന്ന വിവർത്തനം അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തുല്യ രൂപമുള്ള വസ്തു ഓർമ്മ വേണം തുല്യ രൂപമുള്ള വസ്തു എന്നാണ് പറയുന്നത് തുല്യ ഗുണമുള്ള വസ്തു എന്ന് പറയുന്നില്ല തുല്യ രൂപം മാത്രമേ ഉള്ളൂ അപ്പൊ രൂപസാദൃശ്യം ഉണ്ടാവാം എന്നാൽ ഗുണം രണ്ടിനും ഒരുപോലെ ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല അപ്പോ ഇനി നമുക്ക് തിരിച്ച് ഇൻഷുറൻസിലേക്കും പിന്നെ ഈ പറയുന്ന ഫുഡ് അനലോഗിക്സിലേക്കും ഫുഡ് അനലോക്സ് എന്ന് പറയുമ്പോൾ ആഹാര മേഖലയിൽ ഉള്ള രൂ തുല്യ രൂപമുള്ള വസ്തുക്കളെ കുറിച്ചാണ് അപ്പൊ ആദ്യം ഇൻസുലിൻ അനലോഗ്സ് അപ്പൊ ഇൻസുലിൻ മുമ്പൊക്കെ മനുഷ്യ കോശങ്ങളിൽ നിന്നാണ് ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് അതേ രൂപമുള്ള മനുഷ്യ ഇതര ആ ഇതിൽ നിന്ന് കോശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മനുഷ്യ ഇതര വസ്തുക്കളിൽ നിന്നോ മനുഷ്യ കോശ ഇതര വസ്തുക്കളിൽ നിന്നോ ഉൽപ്പാദിപ്പിച്ച ഇൻസുലിൻസ് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ലാൻറ്റസ് എല്ലാവർക്കും പരിചയമുള്ള ലാൻറ്റസ് എന്ന് പറയുന്ന ഇൻസുലിൻ അതൊരു അനലോഗ് ഇൻസുലിൻ ആണ് പിന്നെ ഡിഗ്ലൂടെക് എന്ന് പറയുന്ന ട്രെസീബ എന്നൊക്കെ പറഞ്ഞ ഒരുപാടുണ്ട് ഇപ്പൊ അനലോഗ് ഇൻസുലിൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവയ്ക്ക് എന്താണ് ഗുണം ഇവ മനുഷ്യ നിർമ്മിതമായ മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായി പ്രകൃത്യ നിർമ്മിക്കപ്പെടുന്ന ഇൻസുലിന്റെ തുല്യ രൂപമാണ് ഇതിനുള്ളത് ഗുണങ്ങൾ ഏതാണ്ട് അത്രയും തന്നെയുണ്ട് എന്നാൽ കൃത്യമായിട്ട് അത്രയും ഗുണം കിട്ടില്ല മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ്റെ ഗുണം എന്തായാലും പുറമെ നിന്ന് എടുക്കുന്ന ഇൻസുലിന് കിട്ടില്ല എന്നാൽ രൂപം സാദൃശ്യം ഉള്ളതാണ് അപ്പോൾ തുല്യ രൂപമുള്ള വസ്തുക്കളായതിനാൽ ഇവയെ ഇൻസുലിൻ അനലോഗ്സ് എന്ന് പറയപ്പെടുന്നു ഇനി നമുക്ക് തിരിച്ച് നമ്മൾ സംസാരിച്ചു തുടങ്ങിയ വിഷയത്തിലേക്ക് വരാം ഫുഡ് അനലോഗ്സ് ഫുഡ് അനലോഗ്സിൽ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം ഈ ചീസ് ആണല്ലോ ഈ ചീസ് എന്താണ് അനലോഗ്സ് എന്ന് പറയപ്പെടുന്നത് അപ്പൊ ഇനി ശ്രദ്ധിച്ച് കേൾക്കാം അപ്പൊ എന്താണ് അനലോഗ്സ് ചീസ് അനലോഗ്സ് എന്ന് പറഞ്ഞാൽ പൊതുവെ ചീസ് എന്ന് പറയുന്ന വസ്തു എടുക്കുന്നത് പാലോ പാലുൽപ്പന്നങ്ങളിലോ നിന്നായിരിക്കണം ആണല്ലോ പാലെന്ന് പറയുന്ന റബ്ബർ പാലല്ല മൃഗ പാലുകളിൽ നിന്ന് മൃഗപാലുകൾ എന്ന് പറയുമ്പോൾ പശുക്കളോ ഏർ എരുമകളോ എന്തോ ആവാം അല്ലെങ്കിൽ ഇവ ഏത് ആടുകളോ ഇവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവിനെയാണ് ചീസ് എന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നത് അതിനെ മാത്രമേ ചീസ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാൽ സോയാബീനിൽ നിന്ന് വരെ ചീസ് ഉണ്ടാക്കുന്നുണ്ട് അതിനെയാണ് ചോഫു എന്ന് പറയുന്നത് സോയാബീൻ നിന്ന് ഉണ്ടാക്കുന്ന ഒരു കോട്ടേജ് ചീസിനെയാണ് ചോഫു ചിലവർക്കെങ്കിലും അത് അതിശയം ഉണ്ടാവും എന്താണ് ചോഫു എന്ന് പറയുന്നത് പനീർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അപ്പം അന്നേരം ചീസ് എന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നത് എന്നാൽ പിന്നെ പ്രോസസ്ഡ് ചീസ് ഉണ്ട് അതാണ് ബർഗേഴ്സില് മാക്ഡോണാൾഡ്സ് ഉപയോഗിക്കുന്നു എന്ന് നമ്മളെല്ലാവരും കരുതിക്കൊണ്ടിരിക്കുന്ന വസ്തു എന്നാൽ അതായിരുന്നില്ല ഉപയോഗിച്ചത് എന്താണ് അനലോഗ് ചീസ് ആയിരുന്നു അപ്പോൾ ഇത്രയും വിശദമായിട്ട് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാനൽ കാണുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും ചീസ് ലവേഴ്സ് ആയിരിക്കും ഒന്നുമില്ല നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെങ്കിലും ചീസ് ഇഷ്ടപ്പെടാതിരിക്കില്ല എല്ലാത്തിനും ചീസ് ലോഡ് ആയിട്ട് കാണും പിസ്സ ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ എന്തിനു മാഗി നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ പോലും അതിൽ ചീസ് ചേർക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ശരിയാണല്ലോ അപ്പൊ എന്താണ് നമ്മൾ കഴിക്കുന്ന സാധനം യഥാർത്ഥത്തിൽ ചീസ് ആണോ അതോ ചീസ് അനലോഗ്സ് ആണോ എന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ചീസ് സ്പ്രെഡ്സ് ഉണ്ട് നമ്മൾ ബ്രെഡിലും ബട്ടറിലൊക്കെ കുട്ടികൾക്ക് പൂശിക്കൊടുക്കുന്നോ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ സ്നാക്കിങ്ങിന് വേണ്ടി സ്കൂളിലേക്ക് അയക്കുന്നു ചപ്പാത്തിയിൽ വരെ അത് പൂശുന്നവരുണ്ട് എന്തിന് ഇക്കാലത്ത് ചീസ് ദോശ വരെ ഉണ്ട് ദോശയിൽ പോലും ചീസ് ഗ്രേറ്റിങ്സ് ആയിട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് എല്ലാത്തിലും സർവ്വസാധാരണമായിട്ടുള്ള ഒരു സാധനമായി മാറിയിട്ടുണ്ട് ഈ ചീസ് അപ്പോൾ ഈ ചീസ് ഈ അനലോഗ് ചീസും യഥാർത്ഥ ഡയറി പ്രോഡക്റ്റ്സ് ഡയറി പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പാല് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഡയറി പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് ഈ ഡയറി പ്രോഡക്ട്സ് ഒന്നാണോ എല്ലാ ദർ നോട്ട് വൺ ആൻഡ് ദ സെയിം ദർ നോട്ട് എക്സാക്ട് ദ സെയിം അനലോഗ്സ് ഉൽപ്പാദിപ്പിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണ് സസ്യ എണ്ണകൾ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും എന്തോ ഇവർ നമ്മളോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് പച്ചക്കറിയിൽ നിന്നോ അല്ലെങ്കിൽ ഇലകളിൽ നിന്നോ ഒക്കെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് ഒന്ന് പച്ചക്കറികളിലൊന്നും എണ്ണ ഇല്ല യഥാർത്ഥത്തിൽ വെജിറ്റബിൾസ് എന്ന് പറയുന്ന വിഭാഗം ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഓയിലില്ല ഫാക്റ്റാണത് ചില ഫ്രൂട്ട്സിലുണ്ട് ചില ലീവ്സിലുണ്ട് ചില പ്ലാന്റ് പാർട്സിലുണ്ട് എന്നാൽ വെജിറ്റബിൾസിലില്ല അപ്പൊ വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറയുന്നത് തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു വിശേഷണമാണ് ഒരു പദപ്രയോഗമാണ് ബിക്കോസ് വെജിറ്റബിൾസ് ഡോണ്ട് ഹാവ് എനി ഓയിൽസ് ഫാക്റ്റ് ഏത് വെജിറ്റബിൾ ആയിക്കോട്ടെ യു ടേക്ക് ഇറ്റ് ഫ്രം മീ ഓക്കെ അപ്പോൾ എവിടെയാണ് ഫാറ്റ്സ് ഉള്ളത് ഓക്കെ സസ്യങ്ങളിൽ ഇഷ്ടംപോലെ ഫാറ്റ്സ് ഉണ്ട് ഓയിൽസ് ഉണ്ട് അതെല്ലാം അടങ്ങിയിട്ടുള്ളത് എവിടെയാണ് അത് അടങ്ങിയിട്ടുള്ള ഇലകളിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിലോ അല്ലെങ്കിൽ പഴങ്ങളിലോ ഒക്കെയാണ് അല്ലെ അല്ലെങ്കിൽ ആ സസ്യത്തിന്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് എണ്ണ ഉണ്ടാകും പലതരത്തിലുള്ള എണ്ണകളും കൊഴുപ്പുകളൊക്കെ ഉണ്ടാവും ബട്ട് നോട്ട് ഇൻ ദ വെജിറ്റബിൾസ് ദാറ്റ്സ് എ ഫാക്ട് അപ്പൊ ക്യാബേജ് ആയിക്കോട്ടെ കോളിഫ്ലവർ ആയിക്കോട്ടെ ഈ പറയുന്ന വെജിറ്റബിൾസ് അതാണല്ലോ ക്യാരറ്റ്സ് വോട്ടെവർ ഇവയിലൊന്നും ഓയിൽസ് ഇല്ല അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അതിൽ നിന്ന് ഓയിൽസ് എടുത്തത് വെജിറ്റബിൾസ് ഓയിൽസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ചീസ് ഉണ്ടാക്കാൻ പറ്റും ഇമ്പോസിബിൾ ക്ലിയർ ഓക്കെ അപ്പൊ ഏത് വെജിറ്റബിൾ ഓയിലാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടി പൊതുവെ പാം ഓയിൽ ഈ പാം ഓയിൽ ഹൈഡ്രോജനേറ്റഡ് ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ് എന്നാണ് അതിന് പറയുന്നത് അതായത് പ്ലാന്റ് ഓയിൽസ് ആയ ഈ പറയുന്ന പാം ഓയിൽ ഉൾപ്പെടെയുള്ള സസ്യ എണ്ണകളെ ഹൈഡ്രോജിനേറ്റ് ചെയ്ത് പണ്ട് ഡാൽഡ എന്ന രൂപത്തിൽ ഇറക്കുമായിരുന്നു ഓർക്കുന്നുണ്ടാവും പണ്ട് ആൾക്കാരെ ഓർക്കുന്നുണ്ടാവും ഡാൽഡ വനസ്പതി എന്ന് കേ നല്ല പേരാണല്ലോ വനസ്പതി എന്ന് കേൾക്കുമ്പോൾ വളരെ പ്രകൃതിദത്തമായ ഒരു ആഹാരമായിട്ട് നമ്മൾ നമുക്ക് തോന്നും പക്ഷെ രോഗങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു സാധനമാണിത് എന്ന് ശാസ്ത്രം പലവട്ടം തെളിയിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത് ഈ പറയുന്ന വെജിറ്റബിൾ സോയിൽസിന്റെ പേരിൽ ഇവയെ ഹൈഡ്രോജനേറ്റ് ചെയ്തിട്ട് അതിനെ കൂടുതൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സും കളറിങ്ങും പിന്നെ ഒക്കെ കൊടുത്ത് ഇമൾസിഫയേഴ്സ് ഒക്കെ പറഞ്ഞ ഒരുപാട് സാധനം സ്റ്റെബിലൈസേഴ്സ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സാധനം അഡിക്റ്റീവ്സ് ഒക്കെ ചേർത്ത് ചീസിൻ്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്നു അപ്പം എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് സിമ്പിൾ വളരെ ചെലവ് കുറഞ്ഞ ഒരു ഏർപ്പാടാണത് യഥാർത്ഥ ചീസിനെക്കാളും വളരെ ചെലവ് കുറഞ്ഞതാണ് അനലോഗ് ചീസ് എന്ന് തന്നെ കാരണം അതുകൊണ്ട് മാത്രല്ല പലർക്കും യഥാർത്ഥ ചീസിന്റെ ടേസ്റ്റ് പോലും അറിയില്ല ദാറ്റ്സ് എ ഫാക്ട് ഇപ്പൊ യഥാർത്ഥ പന്നീർ ഞാനൊക്കെ കുട്ടിക്കാലം മുതൽ വീട്ടിലുണ്ടാക്കുന്ന പന്നീർ കഴിച്ച് വളർന്ന ആളാണ് എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും ഈ ചാനൽ കാണുന്നവർ നമുക്കറിയാം യഥാർത്ഥ പന്നീറിൻ്റെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയാണ് പന്നീർ ഉണ്ടാക്കുന്നതെന്നുള്ളത് മുതൽ അത് യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് അറിയാം അതുകൊണ്ട് ഇപ്പോഴത്തെ തട്ടിപ്പ് പന്നീർ നമുക്ക് കഴിച്ചാലും നമുക്കത് അറിയാൻ പറ്റും ഇന്ന് പന്നീർ കഴിച്ചു തുടങ്ങുന്ന അടുത്ത കാലത്ത് പന്നീർ കഴിച്ചു തുടങ്ങിയവർക്ക് എത്ര പേർക്ക് നല്ല പന്നീർ എന്താണെന്ന് അറിയാം നോ സെയിം തിങ് യഥാർത്ഥ ചീസ് എന്താണെന്ന് അറിയാൻ അറിയാത്തവന് തട്ടിപ്പ് ചീസ് എന്താണെന്ന് അറിയാൻ ഒരു സാധ്യതയില്ല പിന്നെ ചീസ് സ്പ്രെഡ് ചീസ് സ്പ്രെഡ് എന്ന് പറയുന്ന എല്ലാവരും കരുതുന്ന ചീസിനെ സ്പ്രെഡ് ചെയ്യാനുള്ള പരുവത്തില് അതായത് പരുത്തി പൂശാവുന്ന ഒരു പരുവത്തിലാക്കിയിട്ട് ഇറക്കുന്ന ഒരു സാധനമായിട്ടാണ് പലരും കാണുന്നത് ഫാക്ടേഴ്സ് പല ചീസ് സ്പ്രെഡിലും ചീസ് ഇല്ല യഥാർത്ഥ ചീസ് ഇല്ല അതിലൊക്കെ ഉള്ളത് ഈ ഓയിൽസും ഫാറ്റ്സും ഒക്കെയാണ് വെജിറ്റബിൾ ഓയിൽസ് ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ് അപ്പോൾ അതിന് തിക്നസ് വരും പെട്ടെന്ന് കേടാവില്ല എളുപ്പമാണ് അതിന് നല്ല ലസ്റ്റർ വരും എന്ന് വെച്ചാൽ നല്ലൊരു ടെക്സ്ചർ കിട്ടും നല്ലൊരു മിനുസം പോലെ അതിന് കിട്ടും അതാണ് ആൾക്കാർക്ക് വേണ്ടത് അവർക്ക് ആ ടേസ്റ്റും അതിന്റെ ആ ഫ്ലേവറും അതിൻ്റെ ആ ടെക്സ്ചറും കിട്ടിയാൽ മതി ദേ ആർ ഹാപ്പി വിത്ത് ഇറ്റ് യഥാർത്ഥ സാധനമാണോ എന്നുള്ളത് പോലും ആലോ ആലോചിക്കുന്നില്ല അത് അവർക്കറിയാം ഇത് ഉണ്ടാക്കിയ മാക്ഡോണാൾഡ്സ് ഞാൻ പേരെടുത്ത് പറയുകയാണോ കൂടെ മാക്ഡോണാൾഡ്സ് വമ്പം കമ്പനിയാണ് ചിലപ്പോൾ അവരന്നെ കോടതി കയറ്റും പക്ഷെ ഇത് പത്രത്തിൽ വന്ന വാർത്ത മാത്രമാണ് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ വാർത്ത അപ്പൊ പിന്നെ ഞാൻ എന്തിന് പേടിക്കണം ദേ ഇവിടെ പറഞ്ഞിരിക്കുന്നു സോ വാട്ട് ഈസ് ഫേക്ക് ആൻഡ് വാട്ട് ഈസ് റിയൽ എന്നുള്ളതാണ് ചോദ്യം അത് പലർക്കും അറിയില്ല സെയിം തിങ് ഹിയർ അപ്പൊ ഇതില് എല്ലാം നോൺ മിൽക്ക് മിൽക്കാണോ ഇപ്പൊ അനലോഗ് ചീസ് ആണല്ലോ വിഷയം അപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പാല് ഇതര അതായത് പാലല്ലാത്ത പല വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചീസാണ് ഈ അനലോഗ് ചീസ് എന്ന് പറയുന്നത് ഇതുപോലെ അനലോഗ്സ് പല പല ഭക്ഷണ വിഭാഗങ്ങളിലുണ്ട് കേട്ടോ ഇപ്പൊ ഏറ്റവും പോപ്പുലർ എനിക്ക് ഏറ്റവും പറയാൻ ആഗ്രഹമുള്ള ഒന്ന് ഐസ്ക്രീം എന്ന് നിങ്ങൾ കഴിക്കുന്ന സാധനമാണ് ഐസ്ക്രീം എന്ന് നിങ്ങൾ കഴിക്കുന്ന സാധനം ഭക്ഷണവും ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഐസ്ക്രീം അല്ല അത് ഫ്രോസൺ ഡെസേർട്ട് ആണ് ഫ്രോസൺ ഡെസേർട്ട് തട്ടിപ്പാണോ നിയമവിരുദ്ധമാണോ അല്ല ഫ്രോസൺ ഡെസേർട്ട് നിയമവിരുദ്ധമല്ല നിയമപ്രകാരം ഫ്രോസൺ ഡെസേർട്ട് എന്ന പേരിൽ തന്നെ ഇറക്കി വിൽപ്പന ചെയ്യുന്നതിന് ഒരു തടസ്സവും പക്ഷെ അത് ഫ്രോസൺ ആയിട്ട് മാത്രമേ വിപണനം ചെയ്യാൻ പാടുള്ളൂ അത് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ് വിപണനം ചെയ്യാൻ പാടുള്ളതല്ല അതേപോലെ ഇത് അനലോഗ് ചീസ് ആയിട്ട് തന്നെ വിപണനം ചെയ്യണം ഇത് ഡയറി പ്രോഡക്റ്റ് ആണ് അതായത് പാൽ ഉൽപ്പന്നമാണ് എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് വിപണനം ചെയ്യുന്നതാണ് നിയമവിരുദ്ധവും പ്രശ്നം പിടി കിട്ടിയോ അപ്പോ പൊതുവേ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ ഇതില് ഇത്രയും ഫാറ്റ് ഉണ്ടാവണം ഇത്രയും മിൽക്ക് കണ്ടന്റ് ഉണ്ടാവണം എന്നൊക്കെ നിയമമുണ്ട് എഫ് എസ് എസ് ഐ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇതിന് നിയമപ്രകാരമായിട്ടുള്ള ഓരോ നിഷ്കർഷതകളുണ്ട് അതൊന്നും പാലിക്കപ്പെടാതെയാണ് ഇവര് ഇത് ഇറക്കിയിരിക്കുന്നത് എന്നിട്ട് ഇത് ചീസാണ് ചീസ് പോലെ ഒരു സാധനമാണ് എന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥം അപ്പൊ ഞാനിത് ഇത്രയും വിശദീകരിച്ച് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഞാനൊരു ചീസ് ലോവറാണ് ഞാൻ തുറന്നു പറയും പലരും ചീസ് വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എനിക്കിത് മാത്രമല്ല കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികൾക്ക് ഇപ്പം ഇതില്ലാണ്ട് പറ്റില്ല എന്നുള്ള അവസ്ഥയെ ആൻഡ് അവർക്ക് നിർഭാഗ്യവശാൽ യഥാർത്ഥ ചീസ് നല്ല ചീസ് അവർ കഴിച്ചു കാണാൻ സാധ്യത കുറവാണ് നല്ല ചീസ് ഏത് കഴിക്കും എങ്ങനെ കഴിക്കും എവിടെ നിന്ന് കഴിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ധർമ്മസങ്കടമായിട്ട് മാറിയിരിക്കുന്നത് ആരെ വിശ്വസിച്ച് കഴിക്കണം ഇപ്പോൾ ചിലർ ചോദിക്കാറുള്ളൂ അല്ലേ എല്ലാ ഡോക്ടർമാരും പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട് ഓരോരുത്തർ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പം ഇത് ഏത് വിശ്വസിക്കുന്നുള്ള കൺഫ്യൂഷനാണ് അതേപോലെയാണ് നമ്മൾ എൻ്റെയും കൺഫ്യൂഷൻ ഇപ്പം ഇതിൽ ഏത് കഴിക്കണം ഏത് കഴിക്കാൻ പാടില്ല കാരണം നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു വൺ പേരാണ് ഈ മാക്ഡോണ സംഘം പറഞ്ഞത് അവിടെ പോലും അവർ ചീസിന് പകരം ചീസ് പോലെ ഇരിക്കുന്ന ഈ ചീസിന്റെ അതേ രൂപസാദൃശ്യമുള്ളൊരു വസ്തുവാണ് ചീസിന്റെ പേരിൽ അതിൽ ഉൾപ്പെടുത്തുന്ന അവരെ ബർഗറിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ വളരെ വേദനിപ്പിക്കുന്നത് മാത്രമല്ല വളരെ ആശങ്കപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു വസ്തുതയാണ് അപ്പോൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല അറ്റ്ലീസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടാവാം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത് ചെയ്യാൻ പറ്റൂലെന്നുള്ളത് എനിക്കറിയില്ല അത് സർക്കാർ സംവിധാനങ്ങളാണ് അതൊക്കെ ചെയ്യേണ്ടത് നമുക്ക് അവരെ ശ്രദ്ധയിൽപ്പെടുത്താനേ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എനിക്കാവുന്ന വിധത്തിൽ നിങ്ങളും ഇതൊക്കെ അതാത് സർക്കാർ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാത്തിനും ഉപരി നിങ്ങൾക്ക് ബോധം ഉണ്ടാവണം എന്താണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത് ഇത് യഥാർത്ഥ ചീസ് ആണോ അല്ലയോ ഈ ചീസ് സ്പ്രെഡ് അല്ലെങ്കിൽ ഇത് അതെന്നൊക്കെ പറഞ്ഞ് ചീസിന്റെ പേരിൽ വരുന്ന എത്രത്തോളം ചീസ് യഥാർത്ഥ ചീസ് ആയിട്ടുണ്ട് എന്നുള്ളത് നോക്കേണ്ടതാണ് ഞാൻ ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ പൊക്കി പറയാനോ അല്ലെങ്കിൽ മോശമായിട്ട് പറയാനോ ഒന്നും ഇവിടെ ആഗ്രഹിക്കുന്നില്ല ബ്രാൻഡ് പ്രൊമോഷൻസ് ഒന്നും നമ്മൾ ചെയ്യാറില്ല എന്നാലും ചില പേര് കേട്ട ബ്രാൻഡ്സ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത് അറ്റ്ലീസ്റ്റ് ആ ഓഫ് കോഴ്സ് ഇപ്പം നമ്മൾ പേര് കേട്ട ബ്രാൻഡ് തന്നെ തന്നെയല്ലേ പക്ഷേ ഞാൻ അപ്പൊ എന്താണ് എങ്ങനെയാണ് നമ്മൾ ഇത് തിരിച്ചറിയേണ്ടത് ലേബിൾ ലേബിളിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത് അപ്പം അതിനെക്കുറിച്ച് പെട്ടെന്ന് ഞാൻ ഇവിടെ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനത് പെട്ടെന്ന് പറയാം അപ്പോൾ പ്രോഡക്ട്സും ഡെയറി ലൈക്ക് പ്രോഡക്ട്സും എന്നുള്ളതാണ് പൊതുവെ ലീബിളിൽ വരുന്നത് അപ്പോൾ ഡയറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ അതിൽ പാലോ അല്ലെങ്കിൽ പാലുൽപ്പന്നങ്ങളോ എന്തെങ്കിലും കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുണ്ടാവാം എന്നാൽ ഡെയറി ലൈക്ക് എന്ന് പറഞ്ഞു വരുമ്പോൾ അവിടെ പാലുൽപ്പന്നങ്ങളൊന്നും ഉണ്ടാവില്ല പാല് പോലെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ പാലുമായിട്ട് രൂപസാദൃശ്യമുള്ള ഏതോ വസ്തുക്കളൊക്കെയാണ് അതിൽ ചേർത്തിരിക്കുന്നത് അതൊരു കാരണവശാലും പാലായിട്ട് കണക്കാക്കാൻ പറ്റില്ല സോറി നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം പോലെ ഈ ഫ്രോസൺ ഡെസേർട്ടും ഐസ്ക്രീമും തമ്മിലുള്ള ഉദാഹരണം പോലെ അപ്പൊ ഈ വാക്കുകൾ കൊണ്ടുള്ള കളിയിൽ നമ്മള് വീഴരുത് ഓക്കെ അപ്പോ ദറേ നേരം ഒച്ച ഒച്ച വെച്ച് എൻ്റെ തൊണ്ടയും വരണ്ടു പോയി അപ്പോൾ നിങ്ങൾ തൊണ്ട വരണ്ടു വെങ്കിൽ പോയിട്ട് യഥാർത്ഥ ഐസ്ക്രീം കഴിക്കുക വേനൽക്കാലമൊക്കെയാണ് പക്ഷെ ഫ്രോസൺ ഡെസേർട്ട് നല്ലതാണ് ഒരിക്കലും അത് മോശപ്പെട്ട ഒരു സാധനമാണ് കാരണം നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല പക്ഷെ ഡെഫിനറ്റ്ലി ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അതിൻ്റെ അതൊരു ഡയറി ആണ് അതിൽ പാലിൻ്റെ ഫാറ്റിൻ്റെ ഇത്ര അളവ് നിർബന്ധമായിട്ടും മിൽക്ക് ഫാറ്റ്സ് മിൽക്ക് സോളിഡ്സ് ഇത്രയും തന്നെ വേണം എന്ന് നിയമക്കുണ്ട് അതൊക്കെ വായിച്ച് നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്നെനിക്ക് തോന്നുന്നു നന്ദി നമസ്കാരം